Assalamu alaikum wa rahmatullah. Alhamdulillahi rabbil alameen. Alhamdulillahi rabbil alameen. Allahumma salli ala Sayyidina Muhammad wa ala ali Sayyidina Muhammad. Kama sallaita ala Ibrahim wa ala ali Ibrahim. Innaka hamidun majid. Sunni Balavedhi YouTube channel like ellavarkum swagatham. നമ്മളെ കുട്ടികൾ എല്ലാവരും ഉഷാറായിട്ട് ഇരിക്കുന്നില്ലേ? ഇരിക്കുന്നുണ്ടോ? ഖുർആൻ എടുത്ത എല്ലാവരും സൂറത്തു തീനാണ് നമ്മളൊന്ന് ഓതാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തു തീൻ ഒന്ന് ഉളുവൊക്കെ എടുത്ത് നല്ല ഉഷാറായി നല്ല കുട്ടികളായിരിക്കും. ഇരുന്നോ? ഇരുന്നോ എല്ലാവരും. നമ്മൾ റമദാനിൻ്റെ രണ്ടാമത്തെ പത്തിലാണുള്ളത്. അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹു പാപങ്ങൾ അല്ലാഹു പുറത്ത് തരട്ടെ. അല്ലാഹു രണ്ടാമത്തെ പത്തിലെ ഫസ്റ്റത്തെ നോമ്പാണെന്ന്, പതിനൊന്നാമത്തെ നോമ്പ്. റമദാൻ ഓരോ ദിവസം നമ്മളോട് വിട പറയാണ്, ഓരോ ദിവസം വിട പറയാണ്. അടുത്ത റമദാനിൽ എങ്ങനെ, എപ്പം, എങ്ങനെ, എവിടെ വെച്ചിട്ട് നമ്മളുണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഖബറിലാണോ, നമ്മൾ നാട്ടിലുണ്ടോ, വേറെ എവിടെ ഉണ്ടോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ റമദാനുമല്ല എല്ലാവരും വീട്ടിൽ പെട്ടു പോയി. ഈ റമദാനിൽ കുറച്ചൊക്കെ നമ്മൾ പുറത്തൊക്കെ പള്ളിയിലൊക്കെ പോകാൻ പറ്റുന്നുണ്ട് അല്ലേ. അള്ളാഹു എത്രയും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ശിഫ നൽകി നാടിനും ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും അള്ളാഹു സമാധാനം സന്തോഷം നൽകട്ടെ. ദുആ ചെയ്യപ്പോഴും അല്ലേ. എല്ലാവരും എടുത്തോ, സൂറത്ത് എടുത്തോ, സൂറത്തു തീൻ എടുത്തോ? എടുത്തില്ലേ? ഇൻഷാല്ലാ നേരെ ഇരിക്കട്ടോ. സൂറത്തു തീന് അള്ളാഹു നമ്മോട് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ മനസ്സിനെ നമുക്ക് എന്ത് ചെയ്യണോ പാകപ്പെടുത്തിക്കൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ഓതാനും മനസ്സിലേക്ക് എത്തിക്കണം, നമ്മളെ ലയിപ്പിക്കണം. വേണ്ടേ? നമ്മളതാണല്ലോ ആസ്വാദനം. ഖുർആൻ്റെ ആസ്വാദനം എന്താണ് ഉദ്ദേശം? നമ്മളത് നമ്മുടെ മനസ്സും ഖുർആനും അല്ല നമ്മളെ മനസ്സും ഓത്തും ഒക്കെ ലയിച്ച് വരണം. വരണ്ടേ? എന്നാലല്ലേ നമ്മൾക്ക് ഉഷാറാകാൻ പറ്റുള്ളൂ. എന്നാലല്ലേ അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്ക് കൂടുതൽ സ്ഥാനം ഉണ്ടാവുള്ളൂ. നമുക്കങ്ങനെ ആവണ്ടേ? അങ്ങനെ ആവണ്ടേ? അപ്പോൾ സുഹൃത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറയാം. അല്ലാഹു തആല പറയുന്നത് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. സുമ്മറദ്ദനാഹു അസ്ഫല സാഫിലീൻ. മനുഷ്യ അല്ലാഹു സൃഷ്ടിച്ചതിൽ ഏറ്റവും നല്ല സൃഷ്ടിയാണത് മനുഷ്യന്മാർ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കാൻ പോകുന്ന സമയത്ത് മലക്കുകൾ അള്ളാഹുവിനോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ. മദ്രസയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. അവിടെ നിന്ന് ആദം നബിക്ക് അള്ളാഹു ഈ ലോകത്തുള്ള മുഴുവൻ സാധനങ്ങളും പേരുകളും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു. എന്നിട്ടല്ലേ ഭൂമിയിലേക്ക് വിട്ടത്? എന്നിട്ടല്ലേ വിട്ടത്? ആണോ അല്ലേ? എസ് ഓർണോ? അറിയോ നിങ്ങൾക്ക് ലോകത്തിൽ നമ്മളിന്ന് കാണുന്ന ന്യൂനത സാങ്കേതിക വിദ്യകൾ, ഇന്ന് കാണുന്ന നമ്മൾ മൊബൈലായാലും മണ്ടിൽ ഏത് കാര്യം എല്ലാത്തിനെ കുറിച്ചും അള്ളാഹു ആദം നബിക്ക് ഇൽമുകൾ കൊടുത്തിട്ടുണ്ടെന്ന്. ഇന്ന് കാണുന്ന എല്ലാ കാര്യത്തിനെ കുറിച്ചിട്ടും അന്ന് അന്നുണ്ടായിരുന്നതും ഇന്നുണ്ടായിരുന്നതും ലോകത്തുള്ള മുഴുവൻ സാധനം കുറിച്ചിട്ടും കൊടുത്തിട്ടുണ്ടെന്നാണ്. ആലോചിച്ച് നോക്കിയില്ലേ എന്താണ് മനുഷ്യനോട് അള്ളാഹുവിനോട് മനുഷ്യനോട് അള്ളാഹുവിനുള്ള സ്നേഹങ്ങളാണ്. നമ്മളോട് ഭയങ്കര സ്നേഹം പഠിച്ചു നോക്കി. അതുകൊണ്ടല്ലേ നമ്മൾ അള്ളാഹു ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളെക്കാട്ടിയും വിവേകം തന്നു, സൗന്ദര്യം തന്നു, വിവേകം തന്നു, സൗന്ദര്യം തന്നു. നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാനും അറിയാനും ഒക്കെ കഴിയും. ചൂടുള്ള വെള്ളം നമ്മൾ മുമ്പിൽ കൊണ്ടു വെച്ചാൽ നമ്മൾ പോയി കൈയിടുമോ? ഇല്ലല്ലോ. വെറും തണുപ്പുള്ള വെള്ളം നമ്മൾ മുമ്പിലുണ്ട് അല്ല, വെറും തണുപ്പിൽ നമ്മൾ കിടക്കുകയാണ്. നല്ല തണുപ്പുള്ള സ്ഥലത്താണ് നമ്മൾ കാശ്മീരിൽ അല്ലെങ്കിൽ മണാലിയിലൊക്കെ പോയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ജാക്കറ്റ് ഇടും. തണുക്കുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യും? ജാക്കറ്റ് ഇടും. ഇടൂലേ? നമുക്ക് വിവേകമുള്ളതുകൊണ്ടല്ലേ, നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവുള്ളതുകൊണ്ടാണ്. അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് അതൊക്കെ തന്നതാരാണ്? അള്ളാഹു അല്ലേ. മറ്റുള്ള ജീവികൾ അങ്ങനെയാണോ? നമ്മൾ ആലോചിച്ച് നോക്കി. ആണോ? അതാണ് അള്ളാഹു പറഞ്ഞത് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഫീ അഹ്സനി തഖ്വീം. അത്രയും ലോകത്തുള്ള ഏത് സൃഷ്ടികൾ എടുത്തു നോക്കിയാലും ഏത് സാധനം എടുത്തു നോക്കിയാലും അതിനെക്കാട്ടൊക്കെ സൗന്ദര്യവും വിവേകമൊക്കെ ഉള്ളതാക്കിയാൽ നമുക്ക് തന്നെ. നമ്മളെ കണ്ണ്, നമ്മളെ മൂക്ക്, നമ്മളെ തല്ലെ ബേക്കിലാണെങ്കിൽ ആലോചിച്ച് നോക്കി എന്താ കോലം. നമ്മളൊരു കൈ ഒരു കാലിൻ്റെ താഴത്തേക്കാണ്. എന്താ നടക്കുമോ? നടക്കുമോ? ഇല്ലല്ലോ. ആ ആലോചിച്ച് നോക്കി.
പഠിച്ചവൻ്റെ സൃഷ്ടി, നമ്മൾ പഠിച്ചവൻ്റെ ഓരോ കാര്യങ്ങളിൽ ഭയങ്കര ഹിക്മത്തുണ്ട്, ഭയങ്കര നിയമത്തുണ്ട്. അതൊക്കെ അടുക്കളൊക്കെ ആലോചിക്കണം കേട്ടോ ആ കുട്ടികളെ. നാളെ തന്നെ നമുക്കെന്ത് ചെയ്യുള്ളൂ, നമ്മളെ മനസ്സ് നല്ല ഉഷാറായിട്ട് അള്ളാഹുവിലേക്ക് നല്ല കുട്ടികളായി മാറാൻ പറ്റുള്ളൂ. ഓക്കെ, റെഡി അല്ലേ? നമുക്ക് ആ സുഹൃത്തിലേക്ക് പോയാലോ? കുറച്ചൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളൊന്ന് അള്ളാഹുവിൻ്റെ സൃഷ്ടിയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. ആലോചിച്ചോ? അള്ളാഹു നമുക്ക് നല്ല ബുദ്ധി നൽകട്ടെ. ആമീൻ. നമുക്ക് ഓതല്ല എന്നാൽ ഇൻഷാല്ലാ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والتين والزيتون وطور سينين وهذا البلد الأمين وهذا البلد الأمين ശ്രദ്ധിക്കണേ, നല്ല ഉഷാറായിട്ട് ശ്രദ്ധിക്കൂലേ. ലഖദ് ഖലഖനാൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين. എല്ലാവരും കേട്ടില്ലേ? ശ്രദ്ധിച്ചോ? എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ? കുട്ടികളെ ശ്രദ്ധിച്ചിരുന്നോ എല്ലാവരും? ഇല്ലേ? നമുക്കൊന്നുകൂടി ഓതി നോക്കിയാലോ ഒന്ന്. ഇവിടെയല്ലേ, ബിസ്മി റഹ്മാനിറഹീം والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين. التين والزيتون وطور سينين الله شارك ودوك ഓതിവയ്ക്കുക. നമുക്കെല്ലാവർക്കും ഒന്ന് ഒപ്പം ഓതിയാലോ ഒന്നുകൂടി. റെഡിയല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വത്തീനി വസ്സൈതൂൻ وطور سينين
وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم كم الحاكمين അങ്ങനാണെങ്കിൽ എല്ലാവർക്കും ഓതാൻ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? ഉഷാറാക്കി ഓതാൻ കഴിയുന്നില്ലേ? കഴിയുന്നുണ്ടോ? ഓത്ത് നിരന്തരം കേൾക്കണം, നിരന്തരം റിപ്പീറ്റ് ചെയ്ത് ഓതണം. എന്നാൽ തന്നെ ഓത്ത് നന്നാവുള്ളൂ. നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു മദ്ദിൻ്റെ കാര്യം ഓർമ്മ ഉണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്ന മദ്ദിൻ്റെ കാര്യം, മദ്യക്ഷതയ്ക്ക് ശേഷം തൊട്ടടുത്ത കലിമത്തിൽ മദ്യക്ഷ അംസ വന്നാൽ ഏത് മദ്ദാണ്? മദ്ദ് മുൻഫസിൽ. അതേ കലിമത്തിൽ വന്ന ഏത് മദ്ദാണ്? മുത്തസിൽ. ഓർമ്മയില്ലേ? ഒരു മദ്ദ് ഇതിലുണ്ടോ ഈ സൂറത്തിൽ? നോക്കി നോക്കി നിങ്ങൾ. വത്തീൻ വസ്സൈത്തൂൻ വതൂരി സീനീൻ വഹാദൽ ബലദുൽ അമീൻ നഖദ് ഖലഖനൽ ഇൻസാന ഫീ. അവിടെ ഉണ്ട് അല്ലേ ഇൻസാന എന്നുള്ളടത്ത് സാക്കിനാൻ ഉന്മേഷം സീന് വന്നു. സീന് അല്ലേ? സീന് വന്നു. സാക്കിനാൻ ഉന്മേഷം സീന് വന്നു. അപ്പോൾ എന്താണ് അവിടെ? ഇഖ്ഫാ. ഇഖ്ഫാ അല്ലേ? മറക്കരുത് കേട്ടോ. അവിടെ നല്ല മറിച്ച് മണിക്കണം അല്ലേ? അവിടെ ഇഖ്ഫാ മറക്കുമോ? ഇൽഹാറായിപ്പോവോ നമ്മളോട്? ഇല്ലല്ലോ. لقد خلقنا الإنسان في أحسن تقويم مركو لالو تتردت ثم رددناه أسفل سافلين مردنا تبرني للغة تيوم قردلي ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളെ കാട്ടിയും ലോകത്തുള്ള മുഴുവൻ കാണുന്ന എന്ത് സാധനം ആയിക്കോട്ടെ അതിനെക്കാട്ടി ഏറ്റവും ഉഷാറായിട്ട് ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളവരാണ് മനുഷ്യന്മാരാണ്. ഏറ്റവും കൂടുതൽ വിവാഹമുള്ളവരാണ് മനുഷ്യന്മാരാണ്. ഇതേ മനുഷ്യന്മാർ തന്നെ തെറ്റ് ചെയ്ത് അതപ്പതിച്ച് കഴിഞ്ഞാൽ ബൽഹും അല്ലൽ ഉലായിക കൽ അൻആമി ബൽഹും അല്ലൽ നാൽക്കാലികളുടെ അപ്പുറമാണ്. നമ്മളിന്ന് കാണുന്ന പോത്തും അടുക്കുണ്ടല്ലോ അതിനെക്കാട്ടി അപ്പുറമായി പോകുന്ന മോശമായി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ മോശമാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് ഒരു സ്ഥാനം ഉണ്ടാവില്ല. അത്ര നന്ദി കെട്ട ജീവികളായി മാറും മനുഷ്യന്മാർ. നമ്മളങ്ങനെ ആകാൻ പറ്റുമോ? അങ്ങനെ ആകാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തുവരട്ടെ. അള്ളാഹു മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. 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 ഒന്ന് ഉറക്ക ചെല്ല്. അള്ളാഹു നമ്മുടെ പാപങ്ങൾക്ക് പുറത്തുവരട്ടെ. നമ്മുടെ മനസ്സ് എപ്പോഴും നന്നാവണം. നമ്മുടെ മനസ്സ് നമ്മൾ എപ്പോഴും ശുദ്ധമാക്കി വെക്കണം. അള്ളാഹു ചെയ്ത് വലിയൊരു അനുഗ്രഹമല്ലേ നമുക്കിങ്ങനെ ഓത്ത് കേൾക്കാനും ഓത്തിനെ കുറിച്ച് പറയാനും കഴിയുക എന്നുള്ളത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അതിൻ്റെ കാരണക്കാരൻ നമ്മുടെ SBV ആയി. ഒരാൾ ഖുറാനെ കേൾക്കാനും ഖുറാനെ കുറിച്ച് പഠിക്കാനും നമ്മുടെ മനസ്സ് ശുദ്ധമാക്കി വെച്ച് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുക? നമ്മൾ ഹാപ്പിനെസ് കൊടുക്കുക. എപ്പോഴും അള്ളാഹു നമുക്ക് എന്ത് ചെയ്യും? ഒരുപാട് ഹാപ്പിനെസ് നൽകും. നമ്മളെന്ത് ചെയ്യുക? മനസ്സെപ്പോഴും ശുദ്ധമാക്കി വെക്കുക. നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ലതിലേക്ക് അടുക്കുക. അള്ളാഹു എത്തിക്കട്ടെ. ആമീൻ. അള്ളാഹുനോടി അള്ളാഹു മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അള്ളാഹു മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ നല്ല നമ്മുടെ മനസ്സും ശരീരവും
ഒക്കെ ശുദ്ധമാക്കിക്കൊണ്ട് മാക്സിമം ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മടങ്ങണം അള്ളാഹുവിലേക്ക്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.